ഹായ് ഹലോ, ഇപ്പൊ ഗൗരിശങ്കറിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ശങ്കറിനെ കണ്ടുപിടിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് നമ്മളെ ഗൗരി. പക്ഷെ ഗൗരിയെ പൂട്ടാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടി ശേഖരനും പിന്നെ നമ്മുടെ മഹാദേവനും എല്ലാവരും അവരുടെ അണികളും എല്ലാവരും ഗൗരിയുടെ പിന്നാലെ ഉണ്ട്. എന്തായാലും അവരുടെ കണ്ണിൽ പെടുന്നതിന് മുന്നേ തന്നെ ശങ്കറിനെ കണ്ടുപിടിക്കണം എന്ന ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഗൗരി പോകുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ഇന്ന് ഗൗരിയുടെ ആ ഒരു ലക്ഷ്യം പൂർത്തിയാവാൻ പോവുകയാണ്. ഗൗരി ഇന്ന് ശങ്കറിനെ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ആ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഗൗരി നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൗരിയും നമ്മുടെ അജിത്തും ജോജുവും കൂടി ശങ്കറിനെ കണ്ടുപിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പക്ഷേ എവിടെ തിരഞ്ഞിട്ടും അവിടെ എല്ലാവരും നോക്കിയിട്ട് പോലും ശങ്കറിനെ കണ്ടുപിടിക്കാനായിട്ട് ഗൗരിക്ക് സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും, ഇത്രയും രാത്രിയായില്ലേ, ഇനി എന്ത് ചെയ്യും, ശങ്കറിനെ ഇനി എവിടെ പോയി തേടാനാണ് എന്നൊക്കെ ജോജുവും അജിത്തും ഒക്കെ ഗൗരിയോട് ചോദിച്ച് അവർ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ശേഖറിന്റെ കൂട്ടാളികൾ ഗൗരിയെ തേടി അവിടെ നെട്ടോട്ടം ഓടുന്നത്, അവര് ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നത് അവർ കണ്ടത്. അപ്പൊ ഇനി എന്തായാലും ശേഖറിന്റെ അവരുടെ ആ ഗുണ്ടകളുടെ മുന്നിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ അജിത്തും ജോജുവും ഗൗരിയൊക്കെ കൂടി കാറിൽ കയറി രക്ഷപ്പെടുവാണ്. എന്നാൽ ഈ സമയത്ത് ഗൗരിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. ഗൗരി പോകുന്ന എവിടെ പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും പോയി അന്വേഷിക്കി പോലും ഗൗരിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഗൗരി ഇനി എവിടെ പോയതായിരിക്കും, അവളിനി എന്തിനു പോയതായിരിക്കും, അവളെ രക്ഷിച്ചത് ആരായിരിക്കും, അവളെ രക്ഷപ്പെട്ട് എവിടെയാണ് ഇത്ര തിടുക്കപ്പെട്ട് പോയത് എന്നൊക്കെ ഒരുപാട് ആലോചനയിൽ രാധാമണിയും ശേഖരനും മഹാദേവനും ഒക്കെ ഉണ്ട്. എന്തായാലും രാധാമണി പറയുന്നുണ്ട് അവളിനി ഈ ഗാർഹിക പീഡന പരാതി കൊടുക്കാൻ വേണ്ടിട്ട് എങ്ങാനും പോയതാണോ. പക്ഷേ ഈ കേരളത്തിലുള്ള ഏത് പോലീസ് സ്റ്റേഷനിൽ പോയാലും നമുക്ക് വിവരം അറിയാൻ പറ്റും. പക്ഷെ ഇതുവരെ അവൾ അങ്ങനെ പോയിട്ടില്ല. ഇനി എന്താ എവിടെയായിരിക്കും പോയത് എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് കയറി വരുന്നത്. അപ്പൊ ആദർശിനെ കണ്ടോണ്ട് തന്നെ ഇവർ മൂന്നുപേരും ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ആദർശ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഗൗരിയെ ചോദിക്കുമല്ലോ. അപ്പൊ ഗൗരിയെ കാണിക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറത്തില്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആദർശിനെ കണ്ട് നല്ല സ്നേഹത്തോടെയല്ല സ്നേഹം അഭിനയിച്ചുകൊണ്ട് അവര് ആ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട ഉടനെ തന്നെ രാധാമണി ചോദിക്കുന്നുണ്ട്, എന്താ ആദർശ് ഇത്ര പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ വന്നല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ബാങ്കിന്റെ ആവശ്യമായിട്ട് ഇവിടെ എറണാകുളം വരെ വരാനുണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്ന് ഒന്ന് ഗൗരിയെ കണ്ടിട്ടൊന്ന് പോവാം എന്ന് വിചാരിച്ച് വന്നതാണ് എന്ന് പറയുമ്പോഴത്തേക്കും രാധാമണി ഉടനെ പറയുവാണ് നിന്റെ ഗൗരിയെ ഞങ്ങള് ജയിലിലിട്ട് പൂട്ടുകയോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഞങ്ങൾ കൊല്ലാനായിട്ടൊന്നും നിർത്തിയിട്ടില്ല, എപ്പോഴെപ്പോഴും ഇങ്ങനെ വന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ രാധാമണി പറയുന്നതും പിന്നെ അതിനെ മറത്ത് മഹാദേവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവള് ചുമ്മാ തമാശ പറഞ്ഞതാണ്, നീ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് രാധാമണിയോട് ചായ ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ രാധാമണി പോയി ചായ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നതും ശേഖരൻ ഉടനെ തന്നെ മഹാദേവനെ അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി സംസാരിക്കുവാണ്. എന്തായാലും ആദർശം വന്ന ഉടനെ തന്നെ വേണിയെ കൊണ്ടുവരാത്തെന്താ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് നിശ്ചയിച്ചതല്ല, പെട്ടെന്ന് തീരുമാനിച്ചതാണ് എന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും സൂചന കിട്ടിയിട്ടല്ലേ അവൻ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് വരേണ്ട ആവശ്യം എന്താണ്. എന്തായാലും ഇനി ആദർശിനെ ഇവിടെ നിന്ന് വിടുന്നത് നമുക്ക് ബുദ്ധിയല്ല. അവനിവിടെ വിട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ആദർശ് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാനായിട്ട് പാടില്ല എന്ന് മഹാദേവനും ശേഖരനും കൂടി ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. ഈ സമയത്താണ് വേണി ആദർശിനെ വിളിക്കുന്നത്. എന്നിട്ട് ആദർശേട്ടാ പോയ കാര്യം എന്തായി, അവിടെ ഗൗരിയെ കാണാനായിട്ടൊക്കെ സാധിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് മുന്നേ തന്നെ രാധാമണിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൗരിയെ ഒന്ന് കാണണം, ഗൗരി എവിടെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഗൗരിയും ശങ്കറും കൂടി പുറത്ത് കറങ്ങാൻ പോയതാണെന്നും എവിടെ പോയതാണെന്നൊന്നും അറിയത്തില്ല, എപ്പോൾ വരുമെന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് തടി തപ്പുന്നുണ്ട്. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വേണിയോട് ആദർശ് പറയുന്നുണ്ട്. ഇങ്ങനെ രാധാമണി വന്നോടനെ തന്നെ അത് ഗൗരിയെ പൂട്ടിയിട്ടിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എപ്പോഴെപ്പോഴും വരേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ആദർശും ഗൗരിയും കൂടി ഗൗരിയും മഹാദേവ് നമ്മുടെ ശങ്കറും എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോൾ അവരിങ്ങനെ പുറത്തു പോയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് എന്ന് വേണിയോട് പറയുന്നുണ്ട്. മാത്രമല്ല ആദർശ് വേണിയോട് ഒരു കാര്യവും കൂടി പറഞ്ഞു, വേണി എനിക്ക് ഇവിടെ വന്നപ്പോൾ തൊട്ട് അവരുടെ ആ ഒരു സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് എന്തോ കാര്യങ്ങളൊക്കെ ഒളിപ്പിക്കുന്നത് പോലെ എന്തോ ഒരു സംശയമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് വേണിയോട് ആദർശ് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടോണ്ട് തന്നെ വേണി ഒരു കാര്യം പറഞ്ഞു, ആദർശേട്ടാ എന്നാ ഇനി എന്തായാലും ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കോ, അവിടെ നിന്ന് ആരെന്ത് വെള്ളം തന്നാൽ പോലും ഒരു പച്ചവെള്ളം പോലും ആദർശേട്ട കുടിക്കരുത്. അത് മാത്രമല്ല
അവിടെ ആരടുത്ത് യാത്ര പറയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, ഇത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിക്കോ. അപ്പോൾ വേണിയോട് ആദർശി ചോദിക്കുന്നുണ്ട്, എന്താ വേണി കാര്യം പറ, എന്താ നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറയണ്ട. ആദർശിയുടെ പറയുന്നത് കേൾക്കുന്നു ഇപ്പം, കാരണം ആദർശിയുടെ ജീവൻ ആപത്താണെന്ന് വേണിക്കറിയാം. തൻ്റെ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ചേട്ടൻ്റെയൊക്കെ സ്വഭാവം വേണിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ എന്നാണ് വേണി ആദർശിനോട് പറഞ്ഞത്. അപ്പോൾ അവരുടെ അടുത്ത് ആരുടെ അടുത്തൊന്നും പറയാൻ നിൽക്കാതെ ആദർശ് പെട്ടെന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഈ സമയത്ത് ശങ്കറിനെ തേടി ഗൗരിയും അജിത്തും ജോജും കൂടി ഒരുപാട് അലഞ്ഞലഞ്ഞ് രാവിലെ അവര് വന്ന് നിന്ന സ്ഥലത്ത്, അതായത് ഒരു ഭ്രാന്തനെ ഒരു കള്ളുകുടിയനെ കല്ലെറിഞ്ഞ് ഓട്ടിക്കുന്ന ഇത് ഓട്ടിച്ച് ഒരാൾ അവിടെ കിടക്കുന്നുണ്ടെന്ന് വഴിയാത്രംകാരൻ പറഞ്ഞ അതേ സ്ഥലത്താണ് നമ്മുടെ ഗൗരിയും അജിത്തും ജോജും കൂടി വന്നെത്തിയത്. അപ്പോൾ ഗൗരി ഇവരോട് ഒരു സംശയം ചോദിച്ചു, നമ്മൾ രാവിലെ ഇവിടെ വന്നതാണ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവസാനം ഇവിടെ തന്നെ എത്തി, പക്ഷെ എനിക്കൊരു അബദ്ധമായിട്ട് തോന്നുന്നില്ല, എന്നെയും ശങ്കറിനെയും ചേർത്ത് വെച്ചത് മഹാദേവ്, ശങ്കറെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന വടക്കുനാഥനാണ്. അപ്പം വടക്കുനാഥൻ തന്നെ ഞങ്ങൾ എനിക്കൊരു സൂചന തന്നതാണെങ്കിലോ, നമ്മൾ ഇവിടെ തന്നെ കറങ്ങിത്തിരിഞ്ഞ് എത്തിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ശങ്കർ ഇവിടെ എവിടെയെങ്കിലും കാണുമെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് അവർ മൂന്നുപേരും കൂടി ശങ്കറിനെ തേടി പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്താണ് ശങ്കറിൻ്റെ കയ്യിൽ ആ ഒരു രുദ്രാക്ഷത്തിൻ്റെ ഒരു ബാൻഡ് പോലെ, രുദ്രാക്ഷത്തിൻ്റെ ഒരു മാല ശങ്കർ കയ്യിലിട്ടിട്ടുണ്ടായിരുന്നു. ആ മാല അവിടെ പൊട്ടിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൗരി ഇത് എടുത്ത് ചോദിക്കുന്നതും ഇത് ഉറപ്പായിട്ട് ശങ്കറിൻ്റെതാണ് എന്ന് അജിത്തും ജോജു ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പം പിന്നെ ഇവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറഞ്ഞ് ശങ്കറിനെ തേടി പോകുന്ന സമയത്താണ് ദൂരെ ശങ്കർ അവിടെ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ശങ്കർ എന്ന് ഗൗരി വിളിക്കുന്നതും ശങ്കർ ആ ശബ്ദം കേട്ടതന്നെ തന്നെ ശങ്കർ ഓടി രക്ഷപ്പെടുവാണ്. അങ്ങനെ പിന്നാലെ ശങ്കറിനെ പിന്തുടർന്ന് അവർ ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഓടിപ്പോയ സമയത്ത് ഗൗരി ഒരു പാമ്പ് വന്ന് കടിക്കുവാണ്. ഗൗരിയുടെ കാലിൽ പാമ്പ് കടിച്ച് ഗൗരി അവിടെ ഇത് പറ്റാതെ അവിടെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുവാണ്. അപ്പോൾ എന്നിട്ടും ശങ്കർ എന്ന് വിളിച്ചിട്ട് ശങ്കർ നിൽക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കിയില്ല. ഉടനെ തന്നെ അജിത്ത് വിളിച്ച് പറയുവാണ്, ശങ്കർ ഭായിയുടെ ഏട്ടത്തി അമ്മയ്ക്ക് കാലിൽ പാമ്പ് കടിച്ചു എന്ന് അജിത്ത് ഉറക്കെ വിളിച്ച് പറയുവാണ്. അപ്പോൾ ഈ ഒരു കാര്യം കേട്ട ഉടനെ തന്നെ ശങ്കർ തിരിഞ്ഞ് ഓടി വരുവാണ്. തിരിഞ്ഞോടി വന്നുടനെ തന്നെ അജിത്തിൻ്റെ ഒരു കർച്ചീഫൊക്കെ വാങ്ങിച്ച് കാലിൽ കെട്ടിയിട്ട് ആ കാലിലെ രക്തം കടിച്ച് കളയ ആ ഒരു വിഷം കടിച്ച് കളഞ്ഞ് ഗൗരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഗൗരി ശങ്കറിനോട് പറയുന്നുണ്ട്, ശങ്കർ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, ശങ്കറെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ സങ്കടം വരുന്നുണ്ട്, ശങ്കർ എന്നോട് പറയാതെ എവിടെയാണ് പോയത്, ശങ്കർ തിരിച്ചു വരണം, എന്നെ ഒന്ന് എനിക്ക് ശങ്കറില്ലാതെ ആരാണുള്ളത്, ശങ്കർ ഇനി തിരിച്ച് എന്നോട് വീട്ടിൽ വരണം എന്നൊക്കെ പറയുമ്പോൾ ശങ്കർ മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പം ഇത് കേട്ടിട്ട് ഗൗരി വീണ്ടും പറഞ്ഞു, ശങ്കർ ഇല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഒരിടത്തും പോകത്തില്ല, ഇനി എത്ര രാത്രിയാണെങ്കിലും ഞാൻ ഇവിടെ തന്നെ ശങ്കറിൻ്റെ കൂടെ കാണും എന്ന് ഗൗരി ശങ്കറിനോട് പറയുന്നുണ്ട്. ശങ്കർ എൻ്റെ കൂടെ വീട്ടിൽ വന്നാൽ മാത്രമേ ഞാനും തിരിച്ചു പോകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇനി ശങ്കർ എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത്, എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്, എന്തായാലും ഇനി ഉറപ്പായിട്ടും ഇനി ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ ഒരു പുതിയ ഒരു ജീവിതമാണ് അവരിന് തുടങ്ങാൻ പോകുന്നത്. എന്തായാലും ഗൗരിയുടെയും ഗൗരിയും ആദർശ സോറി നമ്മുടെ ഗൗരിയും ശങ്കറും ആഗ്രഹിച്ച ആ ഒരു ജീവിതമായിരിക്കും ഇനി മുന്നോട്ട് പോവാൻ പോകുന്നത്. പക്ഷേ ശങ്കറിനെയും ഗൗരിയും തകർക്കാൻ വേണ്ടിയിട്ട് അവിടെ മഹാദേവനും ശേഖരനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരിൽ നിന്നെല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗൗരിയെ രക്ഷിക്കാനായിട്ട് ശങ്കർ ഭായ് ഇവിടെ ഉണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ശങ്കർ ഇനി ഗൗരിയുടെ കൂടെ തിരിച്ചു പോകുമോ, അതോ ഇനി തിരിച്ചു പോകാതിരിക്കുമോ, ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് നാളെ കാണാൻ മതിരിക്കും. ടാറ്റാ ബൈ ബൈ.